ഇത് പത്തനംതിട്ട പെരുന്നാട് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ അശ്വതി ചൂലുകൊണ്ട് മുറ്റമടിച്ച് വൃത്തിയാക്കുന്ന തിരക്കിലാണ് ഈ യുവ പോലീസ് ഉദ്യോഗസ്ഥ. സ്വന്തം വീട്ടുമുറ്റമല്ല കേട്ടോ, പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സർക്കാർ എൽ പി സ്കൂളിന്റെ മുറ്റമാണ് അശ്വതി വൃത്തിയാക്കുന്നത്. ഇനി അശ്വതിയുടെ മറുപടി കൂടി കേൾക്കുക. ഞങ്ങളുടെ മക്കൾ ഇതുപോലെ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നവരെ ഞങ്ങൾ കാണുന്നുള്ളൂ. ഞങ്ങൾ അവർക്ക് വേണ്ടി 4 ഞായറാഴ്ചകളിൽ ഇങ്ങനെ ഓരോ സ്കൂളുകൾ ക്ലീൻ ചെയ്യാനായിട്ട് നിർദ്ദേശമുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു മടി ഇല്ലത് ചെയ്യാനായിട്ട് ഇവിടെ വന്നപ്പോൾ മുഴുവൻ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് സ്കൂൾ തുറക്കാതിരിക്കുമല്ലേ, അങ്ങനെ സ്കൂൾ തുറക്കാതിരിക്കുമ്പോഴത്തേക്കും മുഴുവൻ കാട് പിടിച്ചെല്ലാം കിടക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഇനി അടുത്ത് നവംബർ 1 ആകുമ്പോഴത്തേക്കും കുട്ടികൾ വരുന്നത് മുറക്കിത് ക്ലീൻ ആയിക്കോളും, കുഴപ്പമില്ല. ഇത് പടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഒരു വൃത്തികേടായിട്ട് കിടക്കുന്നു. ഇനി മറ്റൊരു കാഴ്ച കാണാം. സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് പടർന്നു കിടക്കുന്ന ഈ പുല്ല് വെട്ടി മാറ്റുന്നത് ഏതോ അതിഥി തൊഴിലാളിയായിരിക്കുമെന്നാണ് വഴിയെ പോയവർ കരുതിയത്. ടീഷർട്ടിലെ എഴുത്ത് കണ്ടപ്പോഴാണ് കേരള പോലീസാണെന്ന് മനസ്സിലായത്. ആർക്കോ വേണ്ടി പുല്ല് വെട്ടുന്ന പോലെയല്ല, ആത്മാർത്ഥതയോടെ തന്നെയാണ് പെരുന്നാട് പോലീസ് സ്റ്റേഷനിലെ ഈ യുവ പോലീസ് ഉദ്യോഗസ്ഥന്റെ പുല്ല് വെട്ടൽ. സ്കൂൾ മുറ്റത്ത് കിടന്നിരുന്ന ഈ കല്ല് ചുമ്മുന്നത് പെരുന്നാട് സബ് ഇൻസ്പെക്ടർ വിജയൻ തമ്പിയാണ്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായാണ് സ്കൂളും പരിസരവും വൃത്തിയാക്കുന്ന ജോലി പോലീസുകാർ ഏറ്റെടുത്തത്. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് 1 വർഷത്തിൽ മേളിലായിട്ട് ഇത് അടഞ്ഞിടക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പരിസരങ്ങൾ മുഴുവൻ വൃത്തികേടായിട്ട് ചപ്പ് ചവറും അതുപോലുള്ള ഈ കിച്ചൺ പ്രവർത്തിച്ചതിൻ്റെ വേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടുത്തെ കിണർ പരിസരവും വൃത്തികേടാണ്. ആ കിണർ അടച്ചിട്ട് അതിൻ്റെ അകത്തെ വേസ്റ്റുകളെല്ലാം മാറ്റി വൃത്തിയാക്കുന്നുണ്ട്. ഇപ്പം പരിസരം മിക്കവാറും എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. കുട്ടയിൽ പുല്ല് നിറച്ച് കളയാൻ കൊണ്ടുപോകുന്നത് പെരുന്നാട് സർക്കിൾ ഇൻസ്പെക്ടർ രാജീവ് കുമാറാണ്. ദീർഘനാളായി സ്കൂൾ അടഞ്ഞു കിടന്നതിനാൽ പരിസരം കാടുകയറി കിടക്കുകയായിരുന്നു. പെരുന്നാട് പോലീസ് സ്റ്റേഷനിലെ 20 പോലീസുകാരാണ് ശുചീകരണം നടത്താൻ എത്തിയത്. അപ്പോൾ കുട്ടികൾ വീണ്ടും വരുമ്പോൾ സ്കൂൾ പരിസരങ്ങൾ വൃത്തികേടായി കിടക്കുകയും അതുപോലെ തന്നെ പാമ്പും അതുപോലെയുള്ള ഇഴജന്തുക്കളൊക്കെ വന്ന് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പരിപാടി ചെയ്തിരിക്കുന്നത്. ഈ സ്കൂളിൻ്റെ നേരത്തെ ജനകീയ ഹോട്ടലോ മറ്റോ പ്രവർത്തിച്ചിരുന്നു തോന്നുന്നു. ഈ സ്കൂളിൽ സ്കൂളിൻ്റെ പരിസരമെല്ലാം കാട് കയറി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് റോഡ് സൈഡിലെല്ലാം വൃത്തിയായി കിടക്കുകയായിരുന്നു. അപ്പോൾ പായൽ പിടിച്ച് കിടക്കുകയായിരുന്നു, കമ്മ്യൂണിറ്റി കിച്ചനായിരുന്നു. അപ്പോൾ ആ പരിസരത്ത് ഉള്ള വേസ്റ്റ് നീക്കം ചെയ്യുക, അതുപോലെ തന്നെ കാടുകൾ വെട്ടിക്കളയുക, അങ്ങനെയുള്ള പരിപാടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ റാന്നി DYSP മാത്യു ജോർജും സ്ഥലത്തെത്തി. പോലീസുകാരുടെ ശുചീകരണം വിലയിരുത്തി വേണ്ട നിർദ്ദേശങ്ങളും DYSP നൽകി. സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജുമോൻ ഡിപ്പാർട്ട്മെന്റ് പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് സ്കൂളിൽ കൂടിയിരുന്നു. ആ കൂടിയ മീറ്റിംഗിൽ SI സാർ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനൊരു മീറ്റിംഗിൽ അഭിപ്രായം സാറ് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിച്ച് രാവിലെ 8 മണിക്ക് തന്നെ വന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. എന്നിട്ട് 20 ഉദ്യോഗസ്ഥർ ഈ ശുചീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പോലീസുകാർക്കൊപ്പം സ്കൂൾ ജീവനക്കാരും നാട്ടുകാരും ശുചീകരണത്തിൽ പങ്കെടുത്തു. ക്ലാസ് മുറികൾ ഉൾപ്പെടെ വൃത്തിയാക്കി. പോലീസുകാരുടെ സേവനം വലിയ ഉപകാരമായി എന്ന് നാരണമൂഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ നീറംപ്ലാക്കൽ പറഞ്ഞു. അതിനെ വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. നമ്മൾ പല കാര്യങ്ങളും ഇപ്പം പോലീസിൻ്റെ പറ്റിയൊക്കെ പൊതുജനങ്ങളിടയ്ക്ക് പല അഭിപ്രായങ്ങളുണ്ടല്ലോ. പോലീസ് അങ്ങനെ പെരുമാറുന്നു, ഇങ്ങനെ പെരുമാറുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു അനുഭവത്തിൽ വളരെ നല്ല രീതിയിൽ ജനമൈത്രി പോലീസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഏതൊരാവശ്യത്തിനും ഈ കൊറോണയുടെ കാലത്ത് ഏതാവശ്യങ്ങൾക്ക് വിളിച്ചാലും മറ്റു കാര്യങ്ങൾക്കൊക്കെ വിളിച്ചാലും അവരുടെ സേവനമൊക്കെ വളരെ നല്ല നിലയിൽ കിട്ടുന്നുണ്ട്. 4 മണിക്കൂറോളം നീണ്ട പ്രയത്നത്തിലൂടെ സ്കൂളും പരിസരവും വൃത്തിയാക്കിയാണ് പോലീസ് സംഘം മടങ്ങിയത്. പാമ്പിനെയും മറ്റ് ഇഴജന്തുക്കളെയൊന്നും പേടിക്കാതെ കുരുന്നുകൾക്ക് ഇനി ധൈര്യമായി സ്കൂളിലേക്ക് വരാം എന്നുകൂടി പറഞ്ഞാണ് പോലീസ് സംഘം പോയത്. അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.